ഹലോ, സുഖമാണോ കൂട്ടുകാരെ? കഥ നേരത്തിൽ പുതിയൊരു കഥയുമായി അനീഷ വീണ്ടും എത്തി. കൂട്ടുകാരൊക്കെ റെഡിയാണല്ലോ അല്ലേ പുതിയ കഥ കേൾക്കാൻ? നിങ്ങൾക്കെല്ലാവർക്കും കഥ നേരത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. കുറച്ചായി ഞാൻ നിങ്ങൾക്കായി പറയുന്ന കഥകളൊക്കെ വിദേശത്തു നിന്നുള്ള കഥകളായിരുന്നു. അപ്പോൾ നമുക്കിന്ന് ഒരു ഇന്ത്യൻ നാടോടി കഥ കേൾക്കാം. ഉത്തരേന്ത്യയിൽ നിന്നൊരു നാടോടി കഥ. കഥയിലേക്ക് കടക്കാം. കഥയുടെ പേര് മണ്ടത്തരം. പണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ ചന്ദ്രദേവ് എന്നൊരു സമ്പന്നൻ ജീവിച്ചിരുന്നു. മഹാപേടിത്തൊണ്ടനായിരുന്നു ചന്ദ്രദേവ്. താനെങ്ങാനും പെട്ടെന്ന് മരിച്ചുപോയാലോ, ഇതായിരുന്നു അയാളുടെ പേടി. പേടിത്തൊണ്ടൻ മാത്രമായിരുന്നില്ല കേട്ടോ ചന്ദ്രദേവ്, മഹാപിശുക്കനുമായിരുന്നു അയാൾ. തൻ്റെ വയലിൽ പണിയെടുക്കുന്നവർക്ക് പോലും കൃത്യമായി കൂലി കൊടുക്കാറൊന്നുമില്ലായിരുന്നു ഈ ചന്ദ്രദേവ്. ഒരു ദിവസം ചന്ദ്രദേവ് നഗരത്തിൽ നിന്ന് മടങ്ങുകയായിരുന്നു. പെട്ടെന്ന് ആരോ പൊട്ടിച്ചിരിക്കുന്നൊരു ശബ്ദം അയാൾ കേട്ടു. ചന്ദ്രദേവ് വേഗം ചിരി കേട്ട ഭാഗത്തേക്ക് ഓടിച്ചെന്നു. അപ്പോഴതാ വയലിൽ പണിയെടുക്കുന്ന സീനു ഒരു മരത്തിന് ചുവട്ടിലിരുന്ന് പൊട്ടിച്ചിരിക്കുന്നു. സീനു, നിനക്കെന്താ പറ്റിയേ? ചന്ദ്രദേവ് ചോദിച്ചു. മുതലാളി, എല്ലാം ഒരു ഭാഗ്യം, സീനു പറഞ്ഞു. ഭാഗ്യമോ? നീ എന്താണ് ഉണ്ടായതെന്ന് പറയൂ. ചന്ദ്രദേവിന് കാര്യമറിയാൻ ധൃതിയായി. സീനു ചിരി നിർത്തിയിട്ട് പറഞ്ഞു, എനിക്കൊന്നിനെയും പേടിയില്ല. മരിക്കാതിരിക്കാനുള്ള ഒരു ധാന്യം ഞാൻ കണ്ടുപിടിച്ചു. എന്ത്, നീ പറയുന്നത് സത്യമാണോ? ചന്ദ്രദേവിന് അത്ഭുതമായി. മുതലാളി, 100 സ്വർണ്ണനാണയം എനിക്ക് തന്നാൽ ഞാനത് അങ്ങേക്ക് തരാം, സീനു പറഞ്ഞു. ചന്ദ്രദേവിൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. 100 സ്വർണ്ണനാണയം കൊടുത്താലെന്താ, പിന്നെ ഒരിക്കലും മരിക്കാതിരിക്കുമല്ലോ, ചന്ദ്രദേവ് കരുതി. അയാൾ സീനുവിന് ചോദിച്ച പണം കൊടുത്തു. സീനു ഒരു തുണിക്കിഴി കൊണ്ടുവന്ന് ചന്ദ്രദേവിന് നൽകി. ഈ കിഴി നിറയെ മരിക്കാതിരിക്കാനുള്ള ധാന്യമരുന്നാണ്. ഇത് വീട്ടിൽ കൊണ്ടുപോയി ആവശ്യം പോലെ കഴിച്ചോളൂ. പക്ഷേ കാര്യം പരമരഹസ്യമായിരിക്കണം കേട്ടോ. ചന്ദ്രദേവ് തുണിക്കിഴിയുമായി വീട്ടിലേക്ക് ഓടി. അയാളുടെ ഓട്ടം കണ്ട ചിലർ ചോദിച്ചു, മുതലാളി എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്? ഇത് എന്താ, കയ്യിലൊരു കിഴിയുണ്ടല്ലോ. അത് കുറച്ച് ഗോതമ്പാണ്, ചന്ദ്രദേവ് പരിഭ്രമത്തോടെ പറഞ്ഞു. ചന്ദ്രദേവ് തൻ്റെ മുറിയിൽ കയറി വാതിലടച്ച് കിഴി അഴിക്കാൻ തുടങ്ങി. മുഴുവൻ അഴിച്ചപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. കിഴി നിറയെ ഗോതമ്പ് ധാന്യം. ചന്ദ്രദേവിന് വല്ലാതെ ദേഷ്യം വന്നു. അയാൾ ഉടനെ സീനുവിൻ്റെ വീട്ടിലെത്തി. എടാ, നീ എന്നെ പറ്റിച്ചു അല്ലേ? ഇക്കാര്യം ഞാൻ നാടുവഴിയോട് പറഞ്ഞ് നിനക്ക് കടുത്ത ശിക്ഷ ഞാൻ മേടിച്ചു തരും. അങ്ങനെ അവരിരുവരും നാടുവഴിയുടെ അടുത്തെത്തി. ദുരാഗ്രഹിയായ ചന്ദ്രദേവിനെ നാടുവഴിക്ക് നേരത്തെ അറിയാമായിരുന്നു. എങ്ങനെയെങ്കിലും ആ അത്യാഗ്രഹിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് നാടുവഴി നേരത്തെ തന്നെ കരുതിയിരുന്നു. ചന്ദ്രദേവിൻ്റെ പരാതി കേട്ട് നാടുവഴി പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയത് മരിക്കാതിരിക്കാനുള്ള മരുന്ന് തന്നെയാണ്. വിശന്ന് പൊരിയുമ്പോൾ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ആഹാരം വല്ലതും കൊടുത്താലല്ലേ വിശക്കുന്നയാൾ രക്ഷപ്പെടുകയുള്ളൂ. അതിനാൽ സീനു ചെയ്തത് ഒരു കുറ്റമേ അല്ല. മരിക്കാതിരിക്കാനുള്ള മരുന്നിന് വേണ്ടി 100 സ്വർണ്ണനാണയങ്ങൾ വെറുതെ കളഞ്ഞ തൻ്റെ മണ്ടത്തരം ഓർത്തപ്പോൾ ചന്ദ്രദേവിന് ലജ്ജ തോന്നി.
ഇടിഫനായ അയാൾ ഉടനെ തൻ്റെ വീട്ടിലേക്ക് നടന്നു. ഇന്നത്തെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വേറെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയതായിട്ട് കഥ നേരം ചാനലിലെത്തിയവരാണെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പുതിയൊരു നാടോടി കഥയുമായിട്ട് ഞാൻ ഇനി അടുത്ത ആഴ്ച വരാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.